ശനിയാഴ്ച സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണാഴ്ചയെന്ന ശേഷം ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോഴത്തേനും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എണീറ്റ് മേല് കഴുകി അടുക്കളയ്ക്ക് വന്നു. ഇപ്പോൾ വയറ്റിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ ഒന്നും കുടിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചായയുടെ ആ ഒരു നേരത്ത് ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പിയാണ് കുടിക്കാറുള്ളത്. വയറിൻ്റെ ഒരു ദഹന പ്രക്രിയയൊക്കെ ഒന്ന് ശരിയായി വരണത് വരേക്ക് മാത്രം. അപ്പം ഭക്ഷണമൊന്നും കാര്യമായിട്ട് ഇപ്പം കഴിക്കാൻ പറ്റുന്നില്ല പഴയതുപോലെ. വളരെ കുറച്ചാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക. പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്ത ഫ്രഷ് ഇഞ്ചിയാണ് കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 മണി കുരുമുളക് അതും കൂടി എടുത്തിട്ടാണ് ഞാൻ കാപ്പി ഉണ്ടാക്കാറുള്ളത് കേട്ടോ. എനിക്ക് കുരുമുളക് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ സ്ഥിരമായിട്ട് വെറുതെ 4-5 മണി കുരുമുളകും കുറച്ച് പഞ്ചസാരയും കൂടി കയ്യിലെടുത്തിട്ട് അങ്ങനെ വായലിടും. ഈ എരിവും മധുരം കൂടി ഒരുമിച്ച് വരുന്നത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്ത് ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായി ചതച്ചെടുത്തിട്ട് ദേ ഇത്തിരി വെള്ളമായി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. കൈകൊണ്ട് തോണ്ടിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ എല്ലാ ഇഞ്ചിയുടെ നീരും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ ചായയ്ക്ക് കാപ്പിക്ക് കിട്ടണ്ടേ. അപ്പം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ അത് ചായപാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് മാത്രമുള്ള കാപ്പിയാണ് ഉണ്ടാക്കണേ. സാധാരണ ഞാനിത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർ ഓർഡർ തരും കേട്ടോ. അച്ചുവാണ് കൂടുതൽ കാപ്പിയുടെ ആൾ. അച്ചുവിന് ഇതും ഭയങ്കര ഇഷ്ടമാണ്. ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായയൊക്കെ അച്ചുവിന് ഇഷ്ടമാണ് കേട്ടോ. പൊതുവെ ചായ കുടിക്കാറില്ലെങ്കിലും ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ അവനിഷ്ടമാണ്. അപ്പോൾ ഈ എരിവും പിന്നെ ഇഞ്ചിയുടെ ചവർപ്പും അതിൻ്റെ കൂടെ ഇത്തിരി മധുരം കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഈ കാപ്പി അങ്ങോട്ട് പോവും. പിന്നെ കുടിച്ച് കുറച്ച് നേരം കഴിയണ വരെ നെഞ്ചിലൊരു എന്താ പറയുക, നമ്മൾ ഈ ഗ്യാസ് ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വിക്സ് ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു എഫക്റ്റ് ഇല്ലേ നമ്മൾ വായയിലും നെഞ്ചത്തും ഒക്കെ. അപ്പം അതേപോലെ ഒരു എഫക്റ്റ് നല്ല എരിവും ചവർപ്പും മധുരം ഒക്കെ കൂടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാപ്പി കുടിക്കുന്നത്. ദഹനത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ വയറ്റിൽ എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഈ കാപ്പി കുടിക്കണേ. ഒരു തരി കാപ്പി പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് എന്താണ് അരിപ്പോണ്ട് അരിച്ചെടുക്കുകയാണ്. കാരണം എനിക്ക് അരിക്കാണ്ട് ഇത് ചവച്ച് കഴിക്കാൻ ഇഷ്ടമില്ല. എന്തായാലും അതിൻ്റെ എസെൻസൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. വല്യക്കുട്ടിയുടെ പ്രസവം അടുത്തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഡേറ്റ് നോക്കി വെച്ചിട്ടുള്ളത് 10-ാം തീയതിയാണ്. 10-ാം തീയതിയിലുള്ളിൽ പ്രസവം ഉണ്ടാവും എന്നാണ് ഞാൻ അങ്ങനെ വിചാരിക്കണേ. അപ്പോൾ ഇതുവരെ ആയിട്ടില്ല. പ്രസവം എന്ന് പറയുമ്പം എനിക്കും ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയാണ്. കാരണം എനിക്കിതുവരെ ശീലമില്ല മൃഗങ്ങൾ പ്രസവിക്കണം കണ്ടിട്ട്. കേട്ടിട്ടുണ്ട് എവിടെ പ്രസവിച്ചു ഇവിടെ പ്രസവിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ഇതെങ്ങനെ ആയി വരുന്നുള്ളത്. പിന്നെ പൂച്ചകളെ പ്രസവിക്കുമ്പോൾ കുട്ടികളെ തിന്നുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ പേര് പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വല്യക്കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പക്ഷേ ഇപ്പോൾ കുട്ടികളെ അങ്ങനെ തിന്നണ പൂച്ചകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. രാത്രിക്ക് കുറച്ച് ചോറ് കുറവായിരുന്നു. അപ്പം ഞാൻ തലേ ഉച്ചയ്ക്ക് രാവിലെ വെച്ച ചോറാണ്. അപ്പം അതിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒരു നാഴിയരിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. സാധാരണ പോലെ തന്നെ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചെടുക്കുകയാണ്. അപ്പം രാവിലെ വെച്ച അരി ഇത്തിരി വേവ് കുറവുമുണ്ട്. അപ്പം രണ്ടും കൂടി പാകമായിക്കോളും. പിന്നെ കൂട്ടാനൊന്നും വയ്ക്കണില്ല. ഉച്ചയ്ക്കും കൂട്ടാൻ തലേദിവസത്തെ സാമ്പാറായിരുന്നു. അത് ഞാൻ കൂട്ടിയില്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ അച്ചാർ മോര് അത്രയൊക്കെ കഴിക്കുള്ളൂ. എനിക്ക് വായയ്ക്ക് രുചി വന്നിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ സാമ്പാറുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഇരുന്ന് നന്നാക്കാനുള്ള ആരോഗ്യമില്ല. ഒറ്റ നിപ്പ് നിൽക്കണ്ടേ. അപ്പം ഞാനൊരു 4 അയലയും പിന്നെ വാവക്കുട്ടനും വല്യക്കുട്ടിക്കും വേണ്ടിയിട്ട് 2 മത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത് വറുക്കാനായിട്ട് മാത്രമാണ്. അപ്പം മീൻ കണ്ടപ്പോൾ എനിക്കൊരു കൊതി വറുത്ത് കഴിക്കാനായിട്ട്. നാക്കിലിങ്ങനെ രുചി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വയറൊക്കെ ശരിയായി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കൊതി വരില്ലേ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ആ ഒരു കൊതി ഉണ്ട് കേട്ടോ. അപ്പം മീൻ വറുത്തത് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പം അതുകൊണ്ട് കണ്ട ഉടനെ തന്നെ വേഗം വറുക്കാനായിട്ട് റെഡിയാക്കി.
പിഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ അത് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇനി വെക്കാൻ മടിയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് വെക്കാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. അപ്പം അതൊന്നും ഞാനിപ്പോൾ ചേർക്കണില്ല കേട്ടോ. ഇത് വലിയ അയിലയാണ്. ഈ അയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. പക്ഷെ തൽക്കാലം ഇപ്പം അതൊന്നും ചേർക്കണില്ല. മസാലയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് പുരട്ടിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീൻ മസാല, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നാലയിലല്ലേ ഉള്ളൂ. അപ്പോൾ അതിലെ മസാല പുരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വരാനുണ്ട്. അപ്പം ആ നേരൊക്കെ ആയിക്കഴിഞ്ഞാൽ മീൻ വറുക്കണ സമയമാകുമ്പോഴേക്കും ഇതിൽ ശരിക്കും മസാല കയറിക്കോളും. അപ്പം ഞാൻ ചോറയ്ക്കായിട്ട് ഇന്നൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റെസിപ്പിയാണ്. പക്ഷെ അത് ഫുള്ള് ഞാൻ ചെയ്തില്ല കേട്ടോ. ഫുള്ള് ചെയ്യാൻ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് ഫസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് അതിലാ റെസിപ്പി ചെയ്യണേ. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് ആക്കിയിട്ട് തന്നെ ഞാൻ ഊണേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും വെച്ചിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണേ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴിഷ്ടമായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വായയ്ക്ക് നല്ല രുചിയൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുളിയുള്ളതും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് പുളിയുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി കൊണ്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ റെസിപ്പിയിൽ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾക്ക് ശരീരത്തിന് നല്ലതല്ലേ. അപ്പോൾ ഞാനും ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തോല് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അത്യാവശ്യം വലുതാണ്. ചെറുതൊക്കെ ആണെങ്കിൽ മൂന്നാലെണ്ണം ഒക്കെ എടുത്താൽ മതി. ഇത് അത്യാവശ്യം വലിയ തക്കാളിയാണ്. പിന്നെ നല്ല പഴുത്ത തക്കാളിയാണ്. കുറേ ദിവസം അടുക്കളയിലെ ഫ്രിഡ്ജിൽ അനക്കല്ലാണ്ടിരിക്കായിരുന്നു. മൂന്നാല് ദിവസം ഇവരൊന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. കഞ്ഞി പിന്നെ അച്ചാർ ഇത് തന്നെയായിരുന്നു മൂന്നാല് ദിവസം വീട്ടിലെ ആഹാരം കേട്ടോ. രാവിലത്തെ ചായ പലഹാരം ഏട്ടനെ ഉണ്ടാക്കണേ. ചായേട്ടനെ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് തീരെ പറ്റില്ല കേട്ടോ. ഞാൻ ഏട്ടനത് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ എനിക്ക് ഏട്ടൻ ഉണ്ടാക്കുന്ന ചില ഫുഡൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല. ചിലതൊക്കെ നല്ല കേട്ടോ. നോൺ വെജൊക്കെ നന്നായി ഉണ്ടാക്കും. വെച്ചെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പക്കാ പരാജയമായിരിക്കും ഏട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ മൂപ്പര് കണ്ടുപിടിച്ചിട്ട് അതേപോലെ ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ എനിക്ക് അതിൻ്റെ രുചി കിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ ഓട്സ് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്സ് ഉപ്മാവ് ശരിക്കും മടുത്തു, കഴിച്ച് കഴിച്ച് മടുത്തു. ഈ വയ്യാതായ ദിവസങ്ങളിൽ കൂടുതലും ഓട്സ് ഉപ്മാവായിരുന്നു ഏട്ടൻ്റെ പരീക്ഷണം. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ നമ്മളുടെ തക്കാളിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും പുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി വാട്ടിയെടുത്തതിന് ശേഷം തണുവായിട്ട് അരച്ചെടുക്കുക ചെയ്യണേ. അത് കഴിഞ്ഞിട്ടും പിന്നെയും എണ്ണയിലിട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പോൾ എണ്ണയുടെ ഉപയോഗം അധികമായി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല വയറിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് ചമ്മന്തി പോലെ ആക്കിയിട്ട് ചോറയ്ക്ക് എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. ഇതിങ്ങനെ തന്നെ നല്ല രുചിയാണ് കഴിക്കാൻ. മറ്റേ റെസിപ്പി ഫുൾ റെസിപ്പി ആരോഗ്യം വന്നതിന് ശേഷം ചെയ്ത് നോക്കണമെന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല മാത്രം ഇടാനായിട്ട് ഞാൻ മറന്നു പോയിട്ടോ.
അത് വാട്ടുന്ന നേരത്തെ തന്നെ ഇടായിരുന്നു വെച്ചെങ്കിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എന്താ ചെയ്യാൻ, നേരത്തെ മറന്നുപോയി. അപ്പം ഞാൻ പിന്നെ അതിന് മുകളിൽ വെറുതെ പച്ചക്കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ചെയ്തത്. മിക്സി തുറന്ന നേരത്ത് ഇത്തിരി മിക്സിൻ്റെ മുകളിലൊക്കെ പോയിണ്ടായിരുന്നു. ഇതേ അപ്പം തന്നെ തുടച്ചിരിക്കുകയാണ്. അല്ലെന്ന് വെച്ചാൽ പിന്നെ ഒരു തരി നമ്മൾ കാണാണ്ടിട്ട് എന്തെങ്കിലും വീണ് പോയാൽ വീട്ടിലെ ഉറുമ്പാണ്. എന്നോട് നമ്മളുടെ ഒരു കുട്ടിയുടെ പേരെനിക്ക് അറിയില്ല കേട്ടോ, മറന്നുപോയി. ഞാൻ കമൻ്റെ പേര് ഞാൻ ഓർത്ത് വെച്ചില്ല. അപ്പോൾ കുറേ ദിവസം മുന്നേ ഇട്ടതാണേ. എന്താണ് നമ്മളെ കറി മറ്റേ വേപ്പിലല്ലേ, അരിവേപ്പിൻ്റെ ഇലല്ലേ, അപ്പോൾ അതുകൊണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഉറുമ്പ് വരില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് നന്നായി തോന്നിയിട്ടോ. കാരണം നമ്മൾ പൂച്ചകളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ കീടനാശിനി സംഭവങ്ങൾ നമുക്ക് അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്തെ വയ്യാണ്ടായി പോയത്. ഇനി എന്തായാലും അത് ഉണ്ടാക്കണം. ഫ്രിഡ്ജിലെ വെണ്ടക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വയ്യാതിരിക്കുന്ന ടൈമിൽ. അതിന് മുന്നേ വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാ. അപ്പോൾ ഇത്രയും ദിവസം ഫ്രിഡ്ജിലിരുന്നു. അപ്പോൾ ഇനി എടുത്തില്ലെങ്കിൽ കേടായി പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതെടുത്ത് പേര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറുണ്ടാക്കാനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ വെണ്ടക്കായ കൊണ്ടുവന്ന് വെക്കാറുള്ളത്. എൻ്റെ സാമ്പാറിക്ക് ചില പച്ചക്കറികൾ മാത്രമല്ലേ ഞാൻ എടുക്കുള്ളൂ. അതിൽ വെണ്ടക്കായ, മുരിങ്ങക്കായ, കയ്പ്പയ്ക്ക ഈ ഐറ്റംസാണ് കൂടുതലായിട്ട് സാമ്പാറിൽ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അതിനായിട്ട് വേടിച്ച് വെച്ചതാണ്. ഒരു ദിവസം സാമ്പാറുണ്ടാക്കി, വീണ്ടും അടുപ്പിച്ച് സാമ്പാറുണ്ടാക്കിയാൽ എല്ലാവർക്കും മടുപ്പാവും. അപ്പം അതുകൊണ്ട് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്യാസ് സ്റ്റൗ മാറ്റിയിട്ടോ. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റൗവിൻ്റെ രണ്ട് ബർണറ് തീരെ കത്തുന്നുണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അയച്ച് നോക്കി നന്നാക്കാൻ കൊടുക്കണമെന്ന് വെച്ചാൽ 1500 രൂപ വരും. അപ്പോൾ അതിന് നല്ലത് വേറെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുതിയ സ്റ്റൗ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇന്ന് തന്നെയാണ് അത് വന്നത്. ഇന്ന് തന്നെയാണ് ഉദ്ഘാടനം കഴിച്ചതും. മിക്സിയുടെ ബ്രാൻഡിൻ്റെ തന്നെയാണ് സ്റ്റൗവും. ലൈഫ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ തരാം കേട്ടോ. അപ്പോൾ ലിങ്കും തരാം. എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ലിങ്ക് തന്ന് നിങ്ങൾ ആരെങ്കിലും പോയി മേടിച്ച് അബദ്ധത്തിലാവണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. മീനും വറുത്തു, ഉപ്പേരിയൊക്കെ ആയി. അമ്മയുടെ പൊന്ന, അമ്മയുടെ കണ്ണ, ഓ എവിടെ അമ്മയുടെ പൊന്നുമോൻ, അമ്മയുടെ പൊന്നുമോൻ എവിടെ, അമ്മയുടെ സ്വത്തേ എവിടെ, അമ്മയുടെ സ്വത്ത്, ഓ എവിടെ, അമ്മയുടെ സ്വത്ത് എവിടെ, കടന്ന് കറങ്ങലടി, ഞാനും കൂടെ കറങ്ങേണ്ടി വരും കേട്ടാ, ഒരു ഭാഗത്ത് നിക്കടി, അമ്മയുടെ പൊന്നല്ലേ, അമ്മയുടെ കണ്മടി വന്നേ, അമ്മയുടെ സ്വത്ത്, അമ്മയുടെ സ്വർണം, അമ്മയുടെ ചക്കര കുട്ടി, പാവട്ടാ ഓൻ പെണ്, ആ അമ്മയുടെ കുട്ടി വാ, എവിടെ അമ്മയുടെ പൊന്നുമ. ചക്കരയല്ലേ അമ്മയുടെ, ആരാ അമ്മയുടെ ചക്കര, പൂച്ചയ്ക്ക് സ്നേഹമില്ല, നന്ദിയില്ലാത്ത മൃഗമാണ്. പൂച്ച വളർത്തുന്ന നേരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് വരാറുണ്ട്. നമുക്ക് ഏത് മൃഗമായാലും വന്യമൃഗങ്ങളായാലും സ്നേഹം കൊടുത്താൽ തിരിച്ച് സ്നേഹിക്കും. അക്കാര്യത്തിൽ മനുഷ്യന്മാരെക്കാട്ടിലും 100-150% ഏറ്റവും ഭേദം മൃഗങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര ശ്വാസമുട്ടുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളെ ഇതേ ഇവരെ ഒഴിവാക്കാത്തതിൻ്റെ കാര്യം എന്താ അറിയോ, അവരിങ്ങോട്ട് തിരിച്ചുതരുന്ന സ്നേഹം തന്നെയാണ്. അപ്പം ഞാൻ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഞാൻ കണ്ടു, പക്ഷെ വയ്യാതിരിക്കുന്ന സമയത്ത് കണ്ട കാരണം കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വയ്യാതിരിക്കുന്ന ആ ഒരു വേദനയെക്കാട്ടിലും വലുതാവും പെറ്റ്സിനോടുള്ള സ്നേഹം എന്ന്. സത്യമാണ് അത്. കാരണം ഇവരെൻ്റെ ജീവനാ, എങ്ങനെ ഞാൻ അവരെ ഒഴിവാക്കുക, എൻ്റെ ജീവെടുത്ത് കളഞ്ഞാൽ ഞാൻ മരിച്ചു പോയില്ലേ. അതുതന്നെയാണ്, അത്രയും എനിക്കിഷ്ടം അവരെ തന്നെ. ഉണ്ണിക്ക് ഇത്തിരി പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛനും അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പനി ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ മരുന്ന് ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് പനിയാണെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം അവനൊരു ഗുളിക കൊടുത്തു.
അവനിപ്പോൾ ഭേദമായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.